സി വി ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വിശ്വേശ്വർ ഗരാമിയും മൈഥിലി പാരമാണിക്കും തമ്മിൽ, ഈ രണ്ട് അഭയാർത്ഥികൾ തമ്മിൽ എങ്ങനെയാണ് ഒന്നു ചേർന്നതെന്നും അവരുടെ കൾച്ചറൽ ഡിസ്പേരിറ്റിയെ കൂസാതെ, അതിനെ വകവയ്ക്കാതെ അവർ രണ്ടുപേരെയും ആ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് ഒന്നു ചേർക്കുകയും അവരെ വിവാഹിതരാക്കുകയും ചെയ്ത ഒരു വളരെ സാഹസികമായ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. ആ ഒരു സന്ദർഭമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥയിൽ പറഞ്ഞു നിർത്തിയത്. ചിറ്റഗോങ് ജില്ലക്കാരനായ വിശ്വേശ്വർ ഗരാമി, ദാസ്ഗുപ്ത ബാബുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ മുരടന്മാരും പ്രാകൃതരുമായ ആളുകൾ വസിക്കുന്ന, സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് തന്നെ ആളുകൾ വിശ്വസിക്കുന്ന ഒരാളുടെ കൂടെ, അയാളേക്കാൾ പൊക്ക കൂടുതലുള്ള, ഒട്ടും ചേർച്ചയില്ലാത്ത, കാഴ്ചയിൽ ഒട്ടും തന്നെ ചേർച്ചയില്ലാത്ത മൈഥിലിയെ ചേർത്ത് വയ്ക്കുക വഴി പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ ഒന്നാക്കുക എന്നൊരു പ്രക്രിയ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷേ ഇത്തരം വൈരുദ്ധ്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ നിലനിൽപ്പ്, അവൻ്റെ വാസസ്ഥാനം, ഭക്ഷണം, ഇതിനൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തത്. പിന്നീട് അതിനെ തുടർന്ന് ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. രണ്ടുപേരും വിവാഹിതരും, ഈ സ്ത്രീക്കാണെങ്കിലും ഒരു ഭർത്താവുണ്ട്, അവരെ അഭയാർത്ഥി പ്രവാഹത്തിന് ഇടയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടതാണ്. അയാളും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. പരസ്പരം ധാരാളം മുറിവുകളേറ്റ മനുഷ്യരാണ്. ഈ കലാപങ്ങളുടെയൊക്കെ മുറിവുകൾ ശരീരത്തിലും മനസ്സിലും ഏറ്റിട്ടുള്ളവരാണ്. അവരെ ഒന്നിപ്പിച്ച ശേഷം വിശ്വേശ്വർ ഗരാമിയെ ഹെഡ് ഓഫ് ഫാമിലിയായി, കുടുംബനാഥനായി മാറ്റുകയും മൈഥിലി പാരമാണിക്കനെ മൈഥിലി ഗരാമിയാക്കി മാറ്റുകയും ചെയ്ത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, പിന്നീട് എങ്ങനെയാണ് ജീവിച്ചത് എന്നതിലെ ചില അത്ഭുതകരമായ, മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രം ഒരുപക്ഷെ ഇത്തരം ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിനെപ്പറ്റിയാണ് പിന്നീട് തുടർന്ന് പറയുന്നത്. ബംഗാളിൽ പിറ്റേന്ന് സരസ്വതി പൂജയായിരുന്നു. അപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവീ പൂജ, ശാക്തേയ സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. കാളിപൂജ, സരസ്വതി പൂജ എന്നതിനൊക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിന് വളരെ ആചാരപരമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ സരസ്വതി പൂജ ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് ഉള്ള, അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള അരിയും മറ്റും നേരത്തെ തന്നെ ക്യാമ്പ് ഉദ്യോഗസ്ഥർ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ചുമതലകളുള്ള ആളുകൾ, ഈ അവരൊക്കെ എന്ത് ചെയ്യുന്നു, ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടേക്ക് ചുറ്റിലും ഇങ്ങനെ സഞ്ചരിക്കുന്നത് പതിവാണ്. അപ്പോൾ അങ്ങനെ ക്യാമ്പിലൊന്ന് ചുറ്റിയടിച്ചപ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ചയെ ഇവിടെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഒരു മരച്ചുവട്ടിലിരുന്ന് മൈഥിലി ഭക്ഷണം പാകം ചെയ്യുന്നു. മൂന്ന് പെൺകുട്ടികളും അവരുടെ മടിയിൽ തലചായ്ച്ച് മടങ്ങുന്നു. ഈ 2+1 രണ്ട് കുട്ടികൾ, ഒരാളുടെ മറ്റേതൊരു കുട്ടി. അത് മൂന്ന് കുട്ടികളും ജോയിൻറ്റ് ഫാമിലി ആക്കിയല്ലോ. അപ്പോൾ പെൺകുട്ടികൾ, ഈ മൂന്ന് കുട്ടികളും ഈ അമ്മയുടെ മടിയിൽ കിടക്കുന്നു. വിശ്വേശ്വർ ഗരാമി ഈ ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുകയിലിട്ടിട്ട് വലിക്കുന്ന ഒരു ഉപകരണമുണ്ടല്ലോ, ഹുക്ക വലിക്കുന്നത്, പുക വലിക്കുന്നതിന് വേണ്ടി. അപ്പോൾ വിശ്വേശ്വർ ഗരാമി ഒരു പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഹുക്കയിലേക്ക് ഭാര്യ കണൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ കാഴ്ച കണ്ടിട്ട് ഈ ഇദ്ദേഹം പറയാണ്, ഒരു പന്തീരാണ്ട് ഇഴുകിയ ദാമ്പത്യം മണിക്കൂറുകൾ കൊണ്ടോ
കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇവരൊരു 10-12 കൊല്ലമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. ഒരു പരാതിയും പരിഭവമില്ലാതെ എന്നോ പരിചയമുള്ള ആളുകളെപ്പോലെ അവർ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് ഈ കാര്യം അദ്ദേഹം കണ്ടിട്ടുള്ള ഈ അത്ഭുതകരമായ കാര്യം, ഒരു പക്ഷേ മനുഷ്യർ തമ്മിൽ ചേരാൻ ഒരുപാട് സമയം വേണ്ടി വരും, പക്ഷേ ഒട്ടും സമയമെടുക്കാതെ ഇവരൊന്നായിത്തീർന്ന ഈ കാര്യം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ദാസ്ഗുപ്ത ബാബുവിനോട് പറഞ്ഞപ്പോൾ, ഒരു ഫിലോസഫി പ്രൊഫസറായിരുന്നിട്ട് പോലും ജീവിതത്തെയൊക്കെ ധാരാളം വ്യാഖ്യാനിക്കുന്നവരാണ് ഫിലോസഫേഴ്സ്. ഫിലോസഫി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൻ്റെ പലതരം ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷേ അദ്ദേഹം അത്ഭുതത്തോടു കൂടി അത് കേട്ടു നിന്നു. അദ്ദേഹത്തിന് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇത്ര മാത്രം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഹ്യൂമൻ ബീയിങ്സ് യു ക്യാൻ എക്സ്പ്ലെയിൻ ബട്ട് നോട്ട് ഹ്യൂമൻ ലൈഫ്. നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അത് ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മളൊരു പ്രാധാന്യം അർഹിക്കുന്നൊരു ഡയലോഗാണ്. നിങ്ങൾക്ക് മനുഷ്യരെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഒരു പക്ഷേ വിശദീകരിക്കാൻ സാധിക്കും, ഇത് ഇന്ന ആൾ, അയാളുടെ പേര് ഇന്നതാണ്, അയാളുടെ പൊതുവിലുള്ള സ്വഭാവം ഇന്നതാണ്, അയാളോട് ഇങ്ങനെ പെരുമാറുന്നതാണ് നല്ലത്, അയാളൊരു കാര്യത്തോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഹ്യൂമൻ ബീയിങ്സിനെ പ്രത്യേകം പ്രത്യേകം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഹ്യൂമൻ ബീയിങ്സ് കൂടിച്ചേരുമ്പോൾ, ഒന്നായി ചേരുമ്പോൾ, അതിനകത്ത് അത് അങ്ങനെ ഒന്നായി പല മനുഷ്യ വ്യക്തികൾ കൂടിച്ചേർന്ന ഒരു സമൂഹമായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബമാകുമ്പോൾ, സമൂഹമാകുമ്പോൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായി മാറുമ്പോൾ, അതിൻ്റെ രസതന്ത്രം, അതിൻ്റെ കെമിസ്ട്രി എങ്ങനെയായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന്, അതാണ് ഹ്യൂമൻ ലൈഫിനെ പറ്റി. ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ക്യാൻവാസാണ്, അതിനെപ്പറ്റി വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്കിലും ക്യാമ്പിനകത്ത് മുറുമുറുപ്പൊക്കെ ഉണ്ടായി, മറ്റുള്ള ആളുകൾ മുറുമുറുത്തു, കാരണം ഒരു ചടങ്ങ് പോലും നടത്താതെ രണ്ടാളുകളെ തമ്മിലിങ്ങനെ വിവാഹം കഴിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരങ്ങളുണ്ടായി. പക്ഷേ ഇദ്ദേഹം വ്യക്തമായി ബിശേശ്വർ ഗരാമിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നീ ഒരു ചടങ്ങിനും പോകരുത്, ആളുകൾക്ക് സംശയത്തിനിട കൊടുക്കരുത്, കാരണം എന്തെങ്കിലും തരത്തിൽ ഇത് ഇവരുടെ കുട്ടികളല്ല, ഇവരൊരു ഫാമിലി അല്ല എന്നൊക്കെ അറിഞ്ഞാൽ ആളുകൾ പ്രശ്നമുണ്ടാക്കി, നിയമപരമായി പ്രശ്നങ്ങളുണ്ടാക്കി, അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഇനി കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ എന്താ പറയുക, അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഈ ദാസ്ഗുപ്ത ബാബുവും ഇദ്ദേഹവും തമ്മിൽ അങ്ങനെ ഒരു സംസാരമുണ്ടായി. ആ വിഷയത്തെ വിട്ടേക്കാൻ പറയുകയാണ് അവർ തമ്മിൽ. ഭാര്യയും ഭർത്താവും അല്ലാത്തവരെ ഫാമിലിയാക്കി തിരഞ്ഞെടുത്തു എന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ എന്ന് ദാസ്ഗുപ്ത ബാബു, അല്ല ബംഗാളി മേലുദ്യോഗസ്ഥൻ, അവിടെ ഉണ്ടായിരുന്നൊരു ബംഗാളി മേലുദ്യോഗസ്ഥൻ അങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ മാത്രമല്ല, ദ്വീപിലെത്തിയ ശേഷം ഇവിടുന്ന് ഈ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ബംഗാളിൽ നിന്ന് ഇവരെ അന്തമാനിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഒരു ബ്രാഹ്മണനെ വരുത്തിയിട്ട്, ഒരു മതപുരോഹിതനെ വരുത്തിയിട്ട് വിവാഹമൊക്കെ നല്ല രീതിയിൽ നടത്തുകയും ചെയ്യാം എന്നിങ്ങനെ പറയുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ, ഒരു മേലുദ്യോഗസ്ഥൻ ഈ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, യു ലിവ് ഇറ്റ് ദെയർ, അതിനെ വിട്ടേക്കുക, നീ നിൻ്റെ കർമ്മം ചെയ്തു, ഒരു സഹായം ചെയ്തു, അതിനെ വിട്ടേക്കുക. ഒരു ചടങ്ങും പിന്നെ അതിനെ തുടർന്ന് നടന്നില്ല. പഞ്ചവടി എന്ന ഗ്രാമത്തിൽ, അതായത് ദ്വീപ സമൂഹത്തിൽ, ആന്തമാൻ നിക്കോബാറിൽ പഞ്ചവടി എന്ന ഗ്രാമത്തിൽ ബിശ്വേശ്വർ ഗരാമിക്ക് 5 ഏക്കർ വയലും ഒരു വീടും സ്വന്തം കൈകൊണ്ട് നറുക്കെട്ടെടുത്തു. അപ്പോൾ നറുക്കെട്ടിട്ടാണ് സ്ഥലം കിട്ടുക. പല സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇന്നത് വേണം എന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല, നറുക്കെട്ട് കിട്ടുന്നത് ഏതാണോ അത് സ്വീകരിക്കുക എന്നേ വഴിയുള്ളൂ. അങ്ങനെ സ്ഥലം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ബസ് യാത്രക്കിടയിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ഓർത്തത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് അദ്ദേഹം അങ്ങ് പോയതാണ്. അപ്പോൾ ഈ കാര്യം ഓർത്തപ്പോൾ, വിശ്വേശ്വർ ഗരാമിയെയും മൈഥിലി പാരമാണിക്കിനെയും ദാസ്ഗുപ്ത ബാബുവിനെയൊക്കെ ഓർത്തപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. പെട്ടെന്ന് അദ്ദേഹം വർത്തമാനകാലത്തിലേക്ക്, പ്രസൻറ്റിലേക്ക് തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് ഈ ബസ് യാത്രക്കിടയിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് എന്നറിയില്ല,
മനസ്സിനെങ്ങനെയാണ് ഓർമ്മ വന്ന് മനസ്സിലേക്ക് എങ്ങനെയാണിത് വന്നത് എന്ന് ഓർമ്മയില്ല. ഓർമ്മകൾ ഒഴുക്കുവെള്ളത്തിലെന്നോണം ഇച്ഛയ്ക്കതീതമായി കൈവിട്ടു പോവുകയായിരുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇച്ഛ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നത് ഓർക്കരുത് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഓർക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഓർക്കാതിരിക്കില്ല, മനസ്സിലേക്ക് അത് സ്വാഭാവികമായിട്ട് വരും. അങ്ങനെയാണ് ഈ ഓർമ്മ വന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ബസ് നിർത്താൻ പറയാൻ തോന്നി, പെട്ടെന്ന് ബസ് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ ചോദിച്ചു, സാർ ബേട്ടാപുരത്തേക്കല്ലേ ടിക്കറ്റ് എടുത്ത്, ഇത് പഞ്ചവടി വരെ എത്തിയിട്ടുള്ളൂ, എന്തിനാണ് ഇവിടെ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. പഞ്ചവടിയിലാണല്ലോ ഗരാമിയൊക്കെ അന്ന് 10-20 കൊല്ലം മുമ്പ് പുനരധിവസിപ്പിച്ചത്. അപ്പോൾ പഞ്ചവടി എത്തിയപ്പോൾ അവിടെ ഇറങ്ങണം, അവരെ കാണണം, വീണ്ടും അവരെ കാണണം എന്നൊരു തോന്നൽ കലശലായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ടാണ് അവിടെ നിർത്തണം എന്ന് പറഞ്ഞത്. അങ്ങനെ കണ്ടക്ടർ ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് ബസ് അവിടെ നിർത്തി. ഇദ്ദേഹത്തെ പല ആളുകൾ കാണാൻ വന്നു. അതുവരെയൊക്കെ അവിടെ ബസ് നിന്നി, പിന്നെ ബസ് അവിടെ നിന്ന് പോയി. പക്ഷേ പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പല തോന്നലുകൾ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പല സംഘർഷങ്ങളുണ്ടായി. എന്തിനാപ്പം ഞാനിവിടെ ഇറങ്ങിയത്, എന്തിനാണ് യാത്ര മുറിച്ചത്, പലപ്പോഴും ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളിലും ഞാൻ എത്താതിരിക്കാനുള്ള കാരണം തന്നെ തൻ്റെ ഈ ആദ്യം എടുത്ത തീരുമാനം പിന്നീട് തിരുത്തുന്ന സ്വഭാവം കൊണ്ടാണ് എന്നൊക്കെ സ്വയമേവ അദ്ദേഹം പല കാര്യങ്ങൾ ഓർക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് തോന്നി യാത്ര ഭംഗം വരുത്തിയതിലൊരു വിഷമം അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അയാൾ ജോലി ചെയ്തിട്ടില്ലാത്ത ഒരു പ്രദേശവും ഈ ദ്വീപിൽ നിരയിലില്ല. പക്ഷേ ഏറ്റവും രമണീയമായി തോന്നിയത് ഈ പഞ്ചവടി ഗ്രാമമാണ്, അതായത് ഗ്രാമീയൊക്കെ പുനരധിവസിപ്പിച്ച ആ സ്ഥലം. അങ്ങനെ അദ്ദേഹം ഒരു തോളിൽ ഒരു ബാഗും തൂക്കി പഞ്ചവടി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അന്നത്തെ ഒറ്റയടിപ്പാതയല്ല, പുതിയ റോഡ് വന്നിട്ടുണ്ട്. പക്ഷേ അത് പഴയ കാട്ടരുവിയുടെ ഓരത്തുകൂടെ തന്നെയായിരുന്നു. പിന്നെ പണ്ട് ഈ വഴിയിലൂടെ എത്രയോ തവണ നടന്നതിൻ്റെ ഓർമ്മകൾ ഉണ്ട്. പക്ഷേ അന്ന് നടക്കുമ്പോൾ കൂടെ ഒരു ശിപായി ഉണ്ടാവും. ഇദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണല്ലോ, അപ്പോൾ ഒരു പേഴ്സണൽ ഓർഡർലി, ഒരു നമ്മൾ പറയില്ലേ ഇപ്പം നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞ PA, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനുള്ളൊരു അസിസ്റ്റൻ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് പണ്ട് ആ ഗ്രാമത്തിലൂടെ നടന്ന ഓർമ്മകൾ വന്നു. അപ്പോൾ ഇപ്പോൾ കാലം വളരെ കഴിഞ്ഞിരിക്കുന്നു. ആ വഴിയിൽ പോകുമ്പോൾ ധാരാളം ചെറുപ്പക്കാർ അദ്ദേഹത്തിന് അഭിമുഖമായിട്ട് വരുന്നു. പക്ഷേ അവരാരും തങ്ങളെ അറിയില്ല, ഇദ്ദേഹത്തെ അറിയില്ല. ഇദ്ദേഹം മുമ്പ് രക്ഷിച്ചു കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ച ആളുകളുടെ അനന്തരാവകാശികളായിരിക്കും, വരുന്ന തലമുറയിൽപ്പെടുന്ന ആളുകളായിരിക്കും ആ പോരുന്നതൊക്കെ. പക്ഷേ അവരാരും ഇദ്ദേഹത്തെ അറിയില്ല. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് വിഷമവും തോന്നിയില്ല, കാരണം അവർക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ, പക്ഷേ ഒരു ചെറുപ്പക്കാരനോട്, അങ്ങനെ നടന്നു വന്നൊരു ചെറുപ്പക്കാരനോട് അദ്ദേഹം ചോദിച്ചു, വിശ്വേശ്വർ ഗരാമിയുടെ വീട് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. വിശ്വേശ്വർ ഗരാമി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അദ്ദേഹം അറിഞ്ഞിട്ടല്ല ചോദിച്ചത്, വെറുതെ പഞ്ചവടിയിലെത്തിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഗരാമി ബാബ ഇപ്പോൾ വരും, ഞാൻ പോകുമ്പോൾ രംഗത്തേക്ക് പോകാൻ നിൽക്കുന്ന രംഗം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആ രംഗത്തേക്ക് പോകാൻ വേണ്ടി വിശ്വേശ്വർ ഗരാമി ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. രംഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, അവിടെ ഒരു വിദ്യാർത്ഥി സമരം ഉണ്ടായിട്ട് വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അപ്പോൾ തൊഴിലാളി സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം നടക്കുകയാണ് അവിടെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങ് ഇവിടെ നിൽക്കൂ, അദ്ദേഹം ഇപ്പോൾ വരും, 5 മിനിറ്റ് കൊണ്ട് വരും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം ആ സ്ഥലത്തെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. ആദ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അന്നൊക്കെ വരിവരിയായി അടുത്തടുത്ത് വീടുകൾ സർക്കാർ പണിതു കൊടുത്തിരുന്നു. ഈ പെട്ടെന്ന് ഈ വൻ കാടിന് നടുവിൽ വന്ന് പെട്ടവരായതുകൊണ്ട് കൂട്ടമായി താമസിക്കാൻ അന്നത്തെ അഭയാർത്ഥികൾ ആഗ്രഹിച്ചു. കാരണം കാട്ടുജീവികളുടെ ശല്യമൊക്കെ ഉണ്ടാകും, അപ്പോൾ ഒന്നിച്ച് അടുത്തടുത്ത് താമസിക്കാനാണ് ആൾക്കാർ എപ്പോഴും താല്പര്യപ്പെടുക. പിന്നെ അന്നൊക്കെ ഇതൊക്കെ ചതുപ്പ് നിലം പോലെയായിരുന്നു, നടുക്കൊക്കെ ഈ കാട്ട് മരക്കുറ്റികൾ, മരങ്ങൾ വെട്ടി മാറ്റിയതിൻ്റെ കുറ്റികളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊക്കെ മാറി, അതൊക്കെ പിഴുതെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി അവിടെ വരമ്പുകളിട്ടിരുന്നു. പണ്ടത്തെ ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ചും അദ്ദേഹം ഓർക്കുകയാണ്. പണ്ടൊക്കെ ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ മഴ പെയ്യുന്നത് ഇങ്ങനെ മഴനൂല് പെയ്തിറങ്ങി വരുന്നത് പോലെ കാണാമായിരുന്നു എന്നൊക്കെ ഈ 5 മിനിറ്റിനുള്ളിൽ അതൊക്കെ അദ്ദേഹം ഓർത്തു. അപ്പോൾ വളരെ ദൂരെ നിന്ന് കുറച്ച് ആളുകൾ നടന്നു വരുന്നു. അപ്പോൾ അതിൽ വിശ്വേശ്വർ ഗരാമി ഉണ്ടായിരുന്നു. ഒരു മാറ്റവും ഇല്ല, അദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയൊരു
അപാകത തോന്നുന്നു, അപാകം തോന്നുന്നു, എന്തോ ഒരു മുടന്തുള്ളതുപോലെ വാദം പിടിച്ചിട്ട് എന്തോ മറ്റോ ആയിരിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചു. അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നുകൊണ്ടതാവാം. നാലു പേരും അടുത്ത് വന്നപ്പോൾ നിന്നു. എന്നെ മനസ്സിലായില്ലേ, അയാൾ ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ചു അദ്ദേഹത്തോട്, എന്നെ മനസ്സിലായോ എന്ന്. നാലു പേരും എന്താണ് പറയേണ്ടതെന്നറിയാതെ മിഴിച്ചു നിന്നു. സ്വയം പരിചയപ്പെടുത്തേണ്ടി വരുമോ, അയാൾ ലജ്ജിച്ചു. ഇയാൾ ഇദ്ദേഹത്തിന് തന്നെ വിഷമം തോന്നിയോ, ഞാൻ വലിയ കാര്യമായിട്ട് തന്നെ അറിയുമെന്ന് ചോദിച്ചിട്ട് ഇവർ മറന്നുപോയിട്ടുണ്ടാവും. സംഗതി അവരെ അന്ന് ഞാൻ രക്ഷിച്ചതൊക്കെ തന്നെ, പക്ഷേ ഇപ്പോൾ ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്നൊരാൾ പറഞ്ഞു, അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നമ്മുടെ പഴയ കോളനൈസേഷൻ ഓഫീസറല്ലേ. അയാൾ അതേ എന്ന് പറഞ്ഞില്ല. ഇതിനകം നാലു പേരും നേരെ മുമ്പിൽ വന്ന് കൈകൂപ്പി ശിരസ് കുനിച്ചു നിന്നു. അവർക്ക് മനസ്സിലായി ഇന്നയാളാണ്. രംഗത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, പൊക്കോളൂ, ഞാനിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ബേട്ടാപുരത്തേക്ക് പോകും. അപ്പോൾ അവരോട് പറഞ്ഞ്, നിങ്ങളൊന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വെറുതെ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വേശ്വരഗരാമി പറഞ്ഞു, നമ്മുടെ പഴയ ഓഫീസറെ ഇവിടെ അങ്ങനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗരാമി കൂടെ ഉള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, രംഗത്തേക്ക് പൊയ്ക്കോ, ഞാൻ ഈ കാരണം കൊണ്ടാണ് വരാത്തതെന്ന് അവിടെ പറയണം. അപ്പോൾ അപ്പോൾ കാര്യം പറയുന്നുണ്ട്, എന്താണ് രംഗത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. രംഗത്ത് കഴിഞ്ഞ ആഴ്ച വെടിവെപ്പുണ്ടായി, രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചപ്പോൾ. ഈ ബംഗാൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും സമരങ്ങളുടെയും വെടിവെപ്പുകളുടെയൊക്കെ ഒരു നാട് തന്നെയാണ്. കുറേ കുറേ തീവ്ര രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്ന ഒരു നാടാണ്. അതിപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ഒരു വെടിവെപ്പിൻ്റെ നക്സൽ ബാരി പോലെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളൊരു നാടാണ് ബംഗാൾ. പലതരത്തിലുള്ള പോരാട്ടങ്ങൾ, പലതരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിലേക്കൊരു നാടാണ്. അങ്ങനെ ചരിത്രം തന്നെ ബംഗാളിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ ചില സംഭവങ്ങളാണ്, ഒരു സമരവും വെടിവെപ്പും നടന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഓർത്തു, ബംഗാളികളല്ലേ, വെടിവെപ്പും മീറ്റിങ്ങും ഒക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ. അപ്പോൾ ബംഗാളികളെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയില്ല. വെടിവെപ്പ് മീറ്റിംഗ് എന്നൊന്നും പറയുന്ന അവരെ സംബന്ധിച്ചൊരു പുതുമയല്ല. അങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം കാട്ടുരവിയോട് ചേർന്ന് നടന്നു. വിശ്വേശ്വരഗരാമിയുടെ വീട്ടിലെത്തി. വിശ്വേശ്വരഗരാമി അകത്തേക്ക് വിളിച്ചു, പെൺകുട്ടികളുടെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. പഴയ ഉയരത്തെ തോൽപ്പിക്കും വിധം ശരീരവും കൊഴുത്തിരിക്കുന്നു. വളരെ തുടുത്ത കവളുകൾ നല്ലവണ്ണം മുറുക്കി ചുവപ്പിച്ചിരിക്കുന്നു. വീതി കൂടിയ നെറ്റിയിലൊരു വലിയ സിന്ദൂരപ്പൊട്ട്. അപ്പോൾ അന്ന് മൈഥിലി പാരമാണിക്കനെ എങ്ങനെയാണ് വിശദീകരിച്ചത്? മെലിഞ്ഞുണങ്ങി അസ്ഥി പഞ്ചരമായി, ആ ഉയരം കൂടിയായപ്പോൾ കാണാൻ അസ്ഥികൂടം പോലെ ഇരിക്കുന്നു, പക്ഷേ ഇപ്പോൾ ആകെ മാറി തടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു എന്ന. അപ്പോൾ അന്നത്തെ കാര്യമൊക്കെ അദ്ദേഹം ഓർക്കുകയാണ്. അന്നാണ് ഈ കോലത്തിൽ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളോട് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്ന രീതിയിൽ തോന്നിയേനെ എന്നൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഒരു അങ്ങനെ അപ്പോൾ അവൾ ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കാലത്തോട്ട് വന്ദിച്ചു. എന്നിട്ട് കരഞ്ഞു, നിന്നെ ഒരിക്കലും കരയാതെ ഞാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അന്നും കരഞ്ഞിട്ടാണല്ലോ വന്നിരുന്നത്, പക്ഷെ അന്ന് വിഷമം കൊണ്ടുള്ള കരച്ചിലാണ്, ഇന്ന് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. അതാണ് ആ സ്ത്രീയുടെ അന്ന് പറയുന്നുണ്ടല്ലോ, ഈ സ്ത്രീക്ക് ഇത്രമാത്രം കണ്ണീരെവിടുന്നാണെന്ന് അന്ന് പറയുന്നുണ്ട്. അന്ന് ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ അവൾ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. അവിടെ ഡക്കയിൽ നെല്ല് കുത്തുന്നു, ഡക്കി എന്ന് പറയുന്ന യന്ത്രം, അതിൽ നെല്ല് കൂട്ടുന്നു. അവിടെ ചായയും അദ്ദേഹത്തിന് ചായയും താറാവും മുട്ടയൊക്കെ കഴിച്ചു, ഊണ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അവിടെ വലിയ മുളങ്കൂടുകളിലാണ് നെല്ല് സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു പശ്ചാത്തലത്തെ പറ്റിയൊക്കെ വിവരിക്കുകയാണ്. ആട്ടിൻപാലൊഴിച്ച് ചായ കിട്ടി. എന്നിട്ട് ഇദ്ദേഹം പറയാം, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അവർ പറയാം, മൈഥിലി പറയാണ്, അങ്ങയെപ്പറ്റി ഞാൻ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം അവരുടെ വർത്തമാനത്തിൽ ഒരു കാപട്യവുമില്ല. അവർ ആ സ്ത്രീ പറയുക, ഒരു ദിവസം പോലും ഓർക്കാത്തതില്ല. അത് മാത്രമല്ല, നമുക്ക് മദ്രാസിൽ പോകണം. മദ്രാസ് എന്ന് പറഞ്ഞാൽ ബംഗാളികളൊക്കെ പൊതുവേ കേരളീയരെയും തമിഴ്നാട്ടുകാരെയൊക്കെ മദ്രാസികൾ എന്നാണ് വിളിക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ മദ്രാസിൽ വരണമെന്നും അങ്ങയെ കാണണമെന്നും അങ്ങയുടെ നാട്ടിൽ വരണം, ആദ്യം രാമേശ്വരത്ത് വരണം, തമിഴ്നാട്ടിൽ വരണം, അങ്ങനെ തമിഴ്നാട്ടിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങുണ്ടെങ്കിൽ അങ്ങേ കണ്ടുപിടിച്ചിട്ടിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ സഹായമാണല്ലോ ചെയ്തത്. അപ്പോൾ ബംഗാളികൾക്ക് പണ്ടൊന്നും കേരളം എന്നൊന്നും പറയാൻ അറിയില്ലായിരുന്നു, എല്ലാം മദ്രാസ്.
ഇന്ന് ബംഗാൾ കേരളം ത്രിപുര എന്നൊരു പുതിയ മാപ്പ് രൂപം കൊണ്ടിട്ടുണ്ടല്ലോ. അതൊരു പൊളിറ്റിക്കൽ മാപ്പായിരുന്നു, അതിപ്പോൾ അങ്ങനെ ഇല്ല. ഒരേ രാഷ്ട്രീയ സ്വഭാവം പുലർത്തുന്ന മൂന്ന് സ്ഥലങ്ങളെന്ന നിലയ്ക്കാണ്. അതിൽ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, രൂപം കൊണ്ടിട്ടുണ്ടല്ലോ. അതായിരിക്കാം കേരളം എന്ന് ഓർക്കാൻ. എങ്കിലും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും എന്നെ ഓർക്കുന്നല്ലോ. അപ്പോൾ അവർ പറയാണ്, മനുഷ്യനാണെങ്കിൽ ഓർക്കും. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, മനുഷ്യനാണെങ്കിൽ ഓർക്കും. അന്ന് വൈകുന്നേരം ഞാൻ ദാസ്ഗുപ്ത ബാബുവിൻ്റെ വീട്ടിൽ വന്നില്ലേ, അന്ന് ഞാൻ അവസാനമായിട്ട് നിങ്ങളെ കാണാൻ വന്നില്ലേ, എനിക്കറിയാം അങ്ങ് അവിടെ ഉണ്ടാവുമെന്ന്. അങ്ങ് പറയാൻ പോകുന്ന മറുപടി എനിക്കറിയാവുന്നു, എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ പറ്റില്ല എന്ന്. അപ്പോൾ അന്ന് ഇവർ തീരുമാനിച്ചിട്ടാണ് അത്രേ വന്നത്. എന്ത് ഇന്ന് അങ്ങ് ആ തവണ കൂടി അങ്ങ് നോ പറഞ്ഞാൽ ഈ കുഞ്ഞിനെയും എടുത്തിട്ട് ഇച്ഛാമതി നദിയിൽ, ഇപ്പോൾ ഈ വലിയ കുട്ടികളായി മാറിയില്ല കുട്ടികളൊക്കെ, ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ ഇച്ഛാമതി നദിയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചിട്ടാണ് അന്ന് വന്നത്. അന്ന് നിങ്ങൾ എന്നെ ഒരു യെസ് പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു എന്നവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയ അന്തം വിട്ടുപോയി അദ്ദേഹം. കാരണം അന്ന് ഞാൻ പറഞ്ഞൊരു യെസ്, ഒരു ശരി വരൂ എന്നുള്ളൊരു വാക്ക് എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ വളരെ ഇമോഷണലായി, വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഗരാമി ഇടപെട്ടിട്ട് പറഞ്ഞു, നിനക്ക് അധികമൊന്നും സംസാരിക്കാൻ പാടില്ല എന്നറിയില്ലേ, അസുഖമില്ലേ, അസുഖമുള്ള ആളല്ലേ, അപ്പോൾ ഹാർട്ടിന് വയ്യാത്തൊരു ആളാണ് ഇപ്പോൾ മൈഥിലി, അതൊക്കെ പറയുന്നു. എന്നിട്ട് ഒരു വാക്ക് കൂടി അവർ പറയുന്നുണ്ട്, ഞാൻ ഒരൊറ്റ വാക്ക് കൂടെ പറഞ്ഞു നിർത്താം, ഞങ്ങളെ ഫാമിലി ആക്കിയതിൻ്റെ പിറ്റേ ദിവസം സരസ്വതി പൂജയായിരുന്നു, അന്ന് എനിക്കൊരു സാരിയും ഇദ്ദേഹത്തിനൊരു ഷർട്ടും വാങ്ങി തന്നത് എങ്ങനെ മറക്കാനാ. അവർ പറയാം, എനിക്ക് സാരി വാങ്ങി തന്നില്ലേ, ഞങ്ങൾ ഒന്നുമില്ലാതെ നടന്നേ, ഇവർ ഇദ്ദേഹത്തിന് കല്യാണത്തിന് ഷർട്ട് എടുത്തു കൊടുത്തില്ലേ. അപ്പോൾ ഇദ്ദേഹം അത് മറന്നേ പോയിരിക്കുന്നു. കാരണം ഇദ്ദേഹം ഈ ഇച്ഛാമതി നദിയുടെ തീരത്ത് ഈ പാലത്തിനടുത്തുള്ള ഫുട്പാത്ത് കച്ചവടക്കാരിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞൊരു ഷർട്ടും സാരിയാണ് വാങ്ങിക്കൊടുത്തിരുന്നത്, ഒരു ഹാൻഡിലും ഷർട്ടും സാരിയും. പക്ഷെ അവർ അതിന് എന്തുമാത്രമാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നവരുടെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ ഗരാമി പറഞ്ഞു, നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം, അന്ന് അളന്നു തന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഗരാമിയോടൊപ്പം ഇദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങി. ആ ഗ്രാമമാകെ നടന്ന് കണ്ടു, വലിയ സംതൃപ്തി അദ്ദേഹത്തിന് തോന്നി. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചു, പരിപ്പും ഞണ്ട് കറിയും കൂടി ഭക്ഷണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിച്ചു, അങ്ങയുടെ നാട്ടിൽ ബംഗാളികളുണ്ടോ, കേരളത്തിലെ? നീ എന്ത് മണ്ടത്തരമാണ് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ നാട് കേരളമല്ലേ, അവിടെ എങ്ങനെ ബംഗാളികളുണ്ടാവും? ഈ കഥ എഴുതിയ കാലത്തെ കാര്യമാണ്, ഈ കഥ എഴുതിയ കാലത്ത് കേരളത്തിൽ ബംഗാളികളൊന്നുമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ഇത് ഈ കാര്യം നേരെ വിപരീതമായിട്ട് മാറും ഇല്ലേ, അന്നാരും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ അതാണ് അങ്ങനെ എഴുതാൻ കാരണം. എന്നിട്ട് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്, ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നു, അതായത് മലയാളിയാണല്ലോ അദ്ദേഹം, 20-20 കൊല്ലം കഴിഞ്ഞ് ചെന്നിട്ടും മനോഹരമായിട്ട് ബംഗാളി ഭാഷ സംസാരിക്കുകയാണ്. നിങ്ങളൊക്കെ അല്ലേ എന്നെ ബംഗ്ലാ ഭാഷ പഠിപ്പിച്ചത്, നിങ്ങളുടെ ദുഃഖത്തിലൂടെയല്ലേ ഞാൻ ആ ഭാഷ പഠിച്ചത്, അത് ദുഃഖത്തിൻ്റെ ഭാഷയാണ്, എങ്ങനെ മറക്കാനാ. അതുപോട്ടെ, നിങ്ങളുടെ പെൺകുട്ടികളൊക്കെ, 3 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഒരാൾ ശരിക്ക് അദ്ദേഹത്തിൻ്റെ വേറെ ഭാര്യയിലുണ്ടായിട്ടുള്ള കുട്ടിയാണ്, ഇവർക്ക് ഭർത്താവ് വേറെ ഉണ്ടായിരുന്നു, പക്ഷേ 3 കുട്ടികളെയും തുല്യരായി കണ്ടവർ വിവാഹം കഴിച്ചു കൊടുത്തു. അതിന് മുമ്പ് പറയുന്നൊരു ഒരു സംഭാഷണം, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദുഃഖത്തിൻ്റെ ഭാഷ എങ്ങനെയാണ് മറന്നുപോവുക, എന്തെങ്കിലും സങ്കടം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് മനസ്സിൽ കൊത്തിവെക്കപ്പെടാതെ പോവുക എന്ന് വളരെ 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 മാനുഷികമായിട്ടുള്ളൊരു ഒരു ഒരു സംഭാഷണം ആ കഥയുടെ. അതാണ് ഈ കണ്ണീരുപ്പ് പുലർപുരട്ടിയിട്ടുള്ള ജീവിത പലഹാരത്തിൽ കണ്ണീര് കൊണ്ട് എഴുതിയിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ് മാഞ്ഞു പോവുക, അത് മാഞ്ഞു പോവുകയില്ലല്ലോ എന്ന് വളരെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് എഴുതിയ ഒരു വരിയാണ് ഈ കഥയിലെ. അങ്ങനെ ഊണ് കഴിഞ്ഞ് എണീറ്റു, ഇനി പോകണമെന്ന് പറഞ്ഞു, എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു, കൂടെ ബിശ്വേശ്വർ ഗരാമിയും കൂടെ പോയി. അപ്പോൾ ഈ മൈഥിലി ഒരു കാര്യം ഗരാമിയോട് പറഞ്ഞ് ഏൽപ്പിക്കുക, ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയണം കേട്ടോ എന്ന്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇനിയും പറയാനുണ്ടായിരുന്നു അവർക്ക്, അതെന്താണെന്നൊരു സംശയം അവർക്ക് തോന്നി. അങ്ങനെ റോഡിലെത്തി. അപ്പോൾ ഇദ്ദേഹം ബിശ്വേശ്വർ ഗരാമിയോട് ചോദിക്കുക, ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ, അതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗരാമി പറയാണ്, വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അതിൻ്റെ പിണക്കം ഏറിയാൽ 2 ദിവസം. അതല്ല അവൾ പറഞ്ഞത്, അത് വേറെ ഒരു സംഗതിയാണ്. അവളുടെ ആദ്യത്തെ ഭർത്താവ് എങ്ങനെയോ അന്വേഷിച്ചു പിടിച്ചു അവളെ കാണാൻ വന്നിരുന്നു. അത് എന്തുമാത്രം വലിയൊരു പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ
അവർക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം അവൾ അവളുടെ ഭർത്താവിനെ പിരിഞ്ഞ് ബോധപൂർവ്വം ഉപേക്ഷിച്ചതല്ല, തിരക്കിൽപ്പെട്ട് പലായനത്തിനിടയിൽ ഓട്ടപ്പാച്ചിലിനിടയിൽ വിട്ടുപോയതാണ്. ആ ഭർത്താവ് അവളെ കാണാൻ പിന്നീട് വന്നു. ഇവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം എന്നിട്ട് കുഴപ്പം വല്ലതും ഉണ്ടായോ? എന്തു കുഴപ്പം? എനിക്ക് ആ മനുഷ്യനോട് ഒരു വെറുപ്പും തോന്നിയില്ല, അത്ര നല്ല മനുഷ്യൻ. അങ്ങനെയാണ് ഗരാമി പറഞ്ഞത്. എത്ര പാവപ്പെട്ടവരും വിദ്യാസമ്പന്നരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാണ് അവർ. അവരുടെ ഹൃദയ വിശാലത കണ്ടില്ലേ? അത് പറഞ്ഞു, എനിക്കൊരു ദേഷ്യവും തോന്നിയില്ല അയാളോട്. പക്ഷേ അവൾ ആ മനുഷ്യനെ കാണാൻ വിസമ്മതിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ഏറ്റവും ദുരിതം പിടിച്ച നാളുകളിൽ ദൈവം പോലെയുള്ള ആ മദ്രാസി ബാബുവാണ് നമ്മളെ കൂട്ടിയിണക്കിയത്. ഈ ജീവിതത്തിൽ എനിക്കിനി ഈ ബന്ധം തന്നെ മതി. ഇത് പറയുമ്പോൾ എന്തിനു വിശ്വേശ്വർ ഗരാമി കരയുന്നു എന്നറിഞ്ഞില്ല. വിശ്വേശ്വർ ഗരാമി കരഞ്ഞത് തീർച്ചയായിട്ടും മൈഥിലി പാരമാണിക്കിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്താണ് എന്ന് കഥ വായിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഓരോരുത്തർക്കും അത് മനസ്സിലാവും. അവളോടുള്ള സ്നേഹം കൊണ്ട്, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അയാൾ നിന്ന് കരയാൻ തുടങ്ങി. അയാളുടെ കണ്ണുകളും നിയന്ത്രണം വിട്ടിരുന്നു. പക്ഷേ ആ കണ്ണീർ ദുഃഖത്തിൻ്റേതായിരുന്നില്ല. താൻ പിടിപ്പിച്ച ഒട്ടുചെടിയുടെ വീറിനെ കുറിച്ചോർത്തപ്പോൾ തോന്നിയ ആനന്ദം അതൊന്നുകൊണ്ട് മാത്രം. ഞാൻ ആണല്ലോ ഈ ഒട്ടുചെടി ആ ഇവരെ കൂട്ടി ഒട്ടിപ്പിച്ച് ചേർത്തത്. മൈഥിലി പാരമാണിക്കിനെയും വിശ്വേശ്വർ ഗരാമിയെയും ഒട്ടിച്ച് ചേർത്ത് ഞാൻ ഒട്ടിച്ച് ചേർത്ത ഈ ഒട്ടുചെടി എന്തുമാത്രം വീറോടെയാണ് പിന്നീട് മണ്ണിൽ പടർന്നത്. അവരുടെ സ്നേഹം എത്ര സമ്പന്നമായാണ് പിന്നെയും വളർന്നു പോയത്. അവർ പിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, ലോകത്തെ തോൽപ്പിക്കുന്ന സ്നേഹം കൊണ്ടവർ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്നോർത്ത് അദ്ദേഹത്തിന് വലിയ അഭിമാനവും തോന്നി. ഇതാണ് ഒട്ടുചെടി എന്ന് പറയുന്ന കഥ. വളരെ മനോഹരമായിട്ടുള്ള സി വി ശ്രീരാമൻ്റെ കഥകളിലൊന്നാണ്. നമ്മൾ നല്ലപോലെ വിശദമായി തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും അത് അർത്ഥത്തിൽ ആസ്വദിക്കുകയും വായിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.